ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോസ് ലൈവ് മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എല്ലാവർക്കും അറിയാം, കൊറോണയുടെ കൂടെ തന്നെ ഭീതി പരത്തുന്ന ഒന്നാണ് ബ്ലാക്ക് ഫംഗസ്. ഇത് ജനങ്ങളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരില്ല എന്നുള്ളതാണ് ഒരു സമാധാനം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ചാണകവും ബ്ലാക്ക് ഫംഗസും തമ്മിലുള്ള ബന്ധം. ചാണകം ബ്ലാക്ക് ഫംഗസ് വളരുന്നതിനുള്ള ഒരു മീഡിയാണ്. വീട്ടിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പായി ഈ ചാനൽ ഇതുവരെയായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടുതലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. എങ്കിൽ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും ഈ അസുഖം കാണപ്പെട്ടത് കോവിഡ് ചികിത്സയ്ക്കായി ശരീരത്തിൽ ചാണകം പൊതിഞ്ഞവരിലാണ്. നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് ക്ഷീര കർഷകർ ഉള്ള ഒരു സംസ്ഥാനമാണ്. മിക്ക വീടുകളിലും പശുക്കളുള്ള വീടുകളാണ്. നേരത്തെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ഇനിയും ഒരു മഹാമാരി നമ്മൾ നേരിടേണ്ടി വരും. CDC, അതായത് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, ഇതെന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു ടോപ്പ് ഹെൽത്ത് ബോഡിയാണ്. ഇത് അവരുടെ വെബ്സൈറ്റിൽ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്ത ഒന്നാണ്, ആനിമൽ ഡെങ്കിൽ മ്യൂക്കർ മൈക്കോസിസ് കാണപ്പെടുന്നു എന്ന കാര്യം. ഇന്ന് കേരളം കൂടാതെ ഗുജറാത്ത്, ഹരിയാന, ഒഡീഷ, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതലും കൗടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മ്യൂക്കർ മൈക്കോസിസ് എന്ന ഫംഗസ് ചാണകം കൂടാതെ മറ്റ് ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള മണ്ണ്, അഴകിയ വസ്തുക്കൾ, അതായത് ഇലകൾ, സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ എന്നിവയിലും ജീവിക്കുന്നുണ്ട്. കേരളത്തിലെ ക്ഷീര കർഷകർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് പശുക്കളും ചാണകവുമായിട്ടാണ്. അതിനാൽ ചാണകത്തിൽ നിന്നും മനുഷ്യരിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയൊക്കെ മനുഷ്യരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്ന് നോക്കാം. ഇതിൻ്റെ ബീജാണുക്കൾ വായുവിൽ നിലനിൽക്കുന്ന ഒന്നാണ്. കൂടാതെ വെള്ളത്തിലും ആഹാര പദാർത്ഥങ്ങളിലും ജീവിക്കാൻ പറ്റുന്ന ഒന്നാണിത്. നമ്മുടെ കാലുകളിലോ കൈകളിലോ എന്തെങ്കിലും മുറിവോ പൊള്ളലോ ഞൊണലോ ഉണ്ടെങ്കിൽ അത് ഇതുവഴി പ്രവേശിക്കാവുന്നതാണ്. ക്ഷീര കർഷകർ ചാണകവും തൊഴുത്തുമായി ബന്ധപ്പെടുന്നവരാണ്. അതിനാൽ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇപ്പോൾ മഴക്കാലമാണ്. കമ്പോസ്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് മ്യൂക്കർ മൈക്കോസിസ് ഉണ്ടെങ്കിൽ അത് വെള്ളത്തിലൂടെ അടുത്തുള്ള ജലസ്രോതസ്സിലേക്ക് എത്തുകയും ആ വെള്ളം ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തെ ഇത് പ്രവേശിക്കുകയും ചെയ്യുന്നു. മ്യൂക്കർ മൈക്കോസിസ് വളരുന്ന സ്ഥലങ്ങളിൽ ഇതിൻ്റെ ബീജാണുക്കൾ കാറ്റിലൂടെ പറന്ന് സഞ്ചരിക്കുകയും വായുവിലൂടെ നമ്മളുടെ ശ്വാസകോശത്തിലേക്ക് എത്താനും വഴിയുണ്ട്. അതിനാൽ മാസ്ക് നിർബന്ധമായ ഒന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അൾട്രാ ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ആവി പിടിക്കുന്നതിനുള്ള വെള്ളമെല്ലാം എടുക്കുന്നതിന് മുൻപ് ഫിൽട്ടർ ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഇന്ന് നമ്മുടെ ക്ഷീര കർഷകർ വളരെ പ്രായമുള്ളവരാണ്. അവർക്ക് പ്രമേഹം പോലെ മറ്റ് അസുഖങ്ങളും കൂടാതെ വളരെ പ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുള്ളവരുമാണ്. ബ്ലാക്ക് ഫംഗസ് എന്ന മ്യൂക്കർ മൈക്കോസിസ് ബാധിക്കുന്നത് പ്രമേഹ രോഗികളിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലുമാണ് ഇത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ തൊഴുത്തിൽ കയറുമ്പോഴും ഗംബൂട്ടും ഗ്ലൗസും മാസ്കും പ്രോപ്പറായി തന്നെ ഉപയോഗിക്കണം. തൊഴുത്തിലും കമ്പോസ്റ്റ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും ദിവസവും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കേണ്ടതാണ്. ബ്ലാക്ക് ഫംഗസ് മൃഗങ്ങളിലൂടെ നേരിട്ട് മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്ന ഒന്നല്ല, എന്നാൽ മൃഗങ്ങളുടെ വേസ്റ്റിലൂടെ മനുഷ്യരിലേക്ക് ഇത് പ്രവേശിക്കുന്നതാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടാതെ ഇത് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പൈപ്പിലും വെള്ളം സപ്ലൈ ചെയ്യുന്ന പൈപ്പിലും ഇത് കാണപ്പെടുന്നു. കേരളത്തിലെ ക്ഷീര കർഷകർ കൂടാതെ ക്ലീനിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഒരു മഹാമാരി കൂടി നമ്മൾ നേരിടേണ്ടി വരുമെന്ന് ഓർക്കുക. ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ നമ്മളുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതായത് മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, മൂക്കിൽ നിന്നും കറുത്തതും ചുവന്ന നിറത്തിലുമുള്ള സ്രവം ഒലിച്ചു തുടങ്ങുന്നു. കവിളുകളിലും താടിയിലും വേദന അനുഭവപ്പെടുന്നു. മൂക്കിന്റെ പാലത്തിന് ചുറ്റും നിറവ്യത്യാസം ഉണ്ടാവുക, അതായത് കറുത്ത ചെറിയ നിറവ്യത്യാസം. അതുപോലെ തന്നെ പല്ലിന് പോടൊന്നുമില്ലാതെ തന്നെ പല്ലുവേദന അനുഭവപ്പെടുക. കണ്ണിന്റെ കാഴ്ച ബ്ലർ ആവുകയും ഡബിൾ വിഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. നെഞ്ചുവേദന, കാലുകളിൽ വേദന, നമ്പിനസ്, നീർവീക്കം എന്നിവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഈ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫംഗസ് സംശയിക്കേണ്ടതാണ്. ഇന്ന് ബ്ലാക്ക് ഫംഗസിനെ തിരിച്ചറിയാൻ നൂതനമായ എല്ലാ ടെക്നോളജിയും നിലവിലുണ്ട്. മൂക്കിന്റെ എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് ബ്ലാക്ക് ഫംഗസിനെ തിരിച്ചറിയാൻ കഴിയാവുന്നതാണ്. ഇനി വരാനിരിക്കുന്നത് ഏതൊക്കെ രോഗാണു വന്നത് നമുക്കറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാത്രമാണ്,
നമ്മുടെ ശരീരത്തെ ഏത് രോഗാണുവിൽ നിന്നും പ്രതിരോധിക്കാൻ പറ്റുന്നതാക്കി മാറ്റുക. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനായി നമുക്ക് മായം കലരാത്ത ആഹാരം, മായം കലരാത്ത അന്തരീക്ഷം, ശുദ്ധമായ വായു, സന്തോഷത്തോടെയുള്ള ജീവിതം, ചിട്ടയായ വ്യായാമം, ഇതെല്ലാം അത്യാവശ്യമാണ്. ഇതിനായി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാരം കഴിക്കുകയും നമ്മളുടെ ശരീരത്തെ രോഗാണുവിന് വിട്ടുകൊടുക്കാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യുക. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് വിത്ത് ഷിഹസായർ മീഡിയ. ഗുഡ് ബൈ.